കേരളത്തിൽ ബിജെപിയുടെ അക്കൗണ്ട് പൂട്ടിപ്പിക്കും എന്ന് പറഞ്ഞാൽ പൂട്ടിക്കും പൂട്ടിച്ചില്ലേ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല സാക്ഷാൽ കേരളത്തിന്റെ ക്യാപ്റ്റൻ സഹാബ് പിണറായി വിജയനാണ് പറഞ്ഞത് പറഞ്ഞാൽ പറഞ്ഞതാണ് ഇപ്പോൾ മനസ്സിലായില്ലേ എന്തൊക്കെയാ തിരഞ്ഞെടുപ്പ് സമയത്ത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വീമ്പിളക്കിയത് 35 സീറ്റിൽ വിജയിക്കും കേരളത്തിൽ ഭരണം പിടിക്കും ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും മാങ്ങാത്തൊലി സുരേന്ദ്ര തന്റെ കട പൂട്ടി ഇനി വീട്ടുകാര്യങ്ങൾ നോക്കി ഒതുങ്ങിക്കൂടുന്നതാണ് നല്ലത് ബിജെപിയുടെ ഏക സീറ്റായിരുന്ന നിയമം എൽഡിഎഫ് സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി പിടിച്ചെടുത്തത് 5421 വോട്ടിനാണ് കുമ്മനം രാജശേഖരൻ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു കെ മുരളീധരൻ മൂന്നാമതുമായി ഞങ്ങൾ നേരത്തെ പറഞ്ഞു കുമ്മനവും കെ മുരളീധരനും തമ്മിലുള്ള മത്സരം രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണെന്ന് അതുപോലെ തന്നെ സംഭവിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുൾപ്പെടെ വമ്പൻ നേതാക്കൾ പ്രചരണക്കളം നിറഞ്ഞാടിയിട്ടും കേരളത്തിൽ ഉണ്ടായിരുന്ന സീറ്റ് പോലും നേടാനാകാതെ തകർന്നടിഞ്ഞ ബിജെപി ഇനി പിരിച്ചുവിടുന്നതാണ് നല്ലത് സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും വിവാദങ്ങളും ശബരിമല സ്ത്രീ പ്രവേശന വിഷയവും ഉയർത്തിക്കാട്ടി വമ്പൻ പ്രചാരണം അഴിച്ചുവിട്ട ബിജെപിക്ക് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന നിയമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പോലും വൻ തിരിച്ചടി നേരിടേണ്ടി വന്നത് പെട്രോൾ ഡീസൽ വില വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ബിജെപിക്ക് തിരിച്ചടിയായതെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മെട്രോമാൻ ഇ ശ്രീധരനെ ഒപ്പം നിർത്തി താമര ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ കഴിഞ്ഞത് നിഷ്പക്ഷ വോട്ടുകൾ അനുകൂലമാക്കുമെന്ന പാർട്ടി പ്രതീക്ഷയും പാളി ഓ എന്തുവാ മെട്രോമാൻ നടത്തിയത് മുഖ്യമന്ത്രി ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഞാൻ ഇവിടെ സ്വന്തം ഓഫീസ് എടുത്തു ഓഫീസും പ്രവർത്തനം ആരംഭിച്ചു MLA അല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചു എന്നൊക്കെയാണ് മെട്രോമാൻ പറഞ്ഞത് എന്റെ വ്യക്തിപ്രഭാവത്തിൽ ബിജെപിക്ക് വൻ നേട്ടമാണ് കേരളത്തിൽ ഉണ്ടാവുന്നത് മറ്റു പല സ്ഥാനാർത്ഥികളും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നൊക്കെയാണ് മെട്രോമാൻ വീമ്പിളക്കിയത് അതുപോലെ നിയമസഭയ്ക്കകത്തും പുറത്തും പിണറായി വിജയനെയും സർക്കാരിനെയും താറടിക്കുകയും ആക്ഷേപിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്ത UDFന്റെ ഭൂരിഭാഗം യുവ നേതാക്കളും തോറ്റു തൊപ്പിയിട്ടു VT ബൽറാം KS ശബരിനാഥൻ KM ഷാജി PK ഫിറോസ് എന്നിവരാണ് തോറ്റവരിലെ പ്രമുഖർ സർക്കാരിനെതിരെ പലതട്ടിൽ പട നയിച്ച TC ദിക്കും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും മാത്രം യുവാക്കളുടെയും UDFന്റെയും ശബ്ദമായി സഭയിലുണ്ടാകും അരുവിക്കരയിലും തൃത്താലയിലും അട്ടിമറി വിജയമാണ് CPM നേടിയത് കനത്ത പോരാട്ടത്തിന് ശേഷമാണ് ഷാഫി വിജയം കണ്ടത് BJPയോടൊപ്പം കോൺഗ്രസും തകർന്നടിയുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കണ്ടത് കോൺഗ്രസിന്റെ പ്രമുഖരെല്ലാം തോറ്റ് തുന്നം പാടി ഇനിയും കോൺഗ്രസ് തകർന്നടിയാനുണ്ടോ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ലേ ഈ തുടർഭരണം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പരാജയമായിരുന്നില്ലേ ഒരു ആത്മപരിശോധന നടത്തി നോക്ക് മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയും പരിശോധിക്കണം സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും സ്വന്തം ഇഷ്ടക്കാരെ അല്ലേ തിരികെ കയറ്റി പരിഗണിച്ചത് ഗ്രൂപ്പ് നോക്കി സീറ്റ് നൽകില്ലെന്ന് പറഞ്ഞിട്ട് ചെയ്തതെന്താ എല്ലാ സീറ്റും ഗ്രൂപ്പ് നോക്കിയല്ലേ വീതം വെച്ചത് സ്ഥാനാർത്ഥി നിർണയത്തിലാണ് പല സീറ്റുകളും നഷ്ടപ്പെട്ടത് ഇനി അതേക്കുറിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല വൃദ്ധ നേതൃത്വം മാറി നിൽക്കണം നിങ്ങൾ കൊച്ചുമക്കളെയും കളിപ്പിച്ച് വീട്ടിൽ TVയും കണ്ട് വിശ്രമിക്കുന്നതായി ഇനിയുള്ള കാലം നല്ലത് നിങ്ങൾ വഴിമാറി നേതൃത്വം യുവാക്കൾക്ക് കൈമാറൂ എങ്കിലേ വരും കാലമെങ്കിലും കോൺഗ്രസ് രക്ഷപ്പെടൂ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ കണ്ടുകൊണ്ടൊന്നും ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യില്ലെന്ന് മനസ്സിലായില്ലേ രാഹുൽ ഗാന്ധി എത്രയുണ്ടെന്ന് ജനത്തിന് തീർത്തും മനസ്സിലായി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങൾ പോലും വിജയിക്കാഞ്ഞത് ഏതായാലും ഇത്രയൊക്കെയായി ഇതിൽ പരം നാണക്കേട് ഇനി കോൺഗ്രസിന് വരാനില്ല ഹൈക്കമാൻഡിനോട് പറഞ്ഞ് പാർട്ടി കേരളത്തിൽ പിരിച്ചുവിടുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്താൽ കുറച്ച് ചെറുപ്പക്കാരുടെ ഭാവിയെങ്കിലും രക്ഷപ്പെടും.